ഞങ്ങളെ കാരണം നഷ്ടം സഹിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ ഒരാൾക്ക് 5 ലക്ഷം പ്രോഫിറ്റ് അടക്കം തിരിച്ചു കൊടുത്തതിൽ ഒരു തെറ്റുമില്ല ആരുടെയും കണ്ണീരും ശാപവും ഈശ്വര മടത്തിനുമേൽ വീഴണ്ടന്നേ ഞാൻ കരുതിയുള്ളൂ ഇതൊക്കെ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്ന പാഴ് വാക്കുകൾ മാത്രമാണ് 50 ലക്ഷമല്ല 1 കോടി 10 ലക്ഷം രൂപയാണ് ഈശ്വര മടത്തിന് ഞാൻ ഇപ്പോ ഉണ്ടാക്കി വെച്ച നഷ്ടമെന്ന് എനിക്കറിയാം ആ നഷ്ടം സിനിമയിൽ നിന്ന് തിരിച്ചു പിടിച്ചേ പറ്റൂ അതുവരെ എനിക്കിനി ഉറക്കമില്ല या नोक नी नक शल्यपड़ोटू इवे वह सकल चराचर उड़कूं पूव मर एाटल शल्यकर कुरे चीवीड उड़कमे चलपोले नीविकावे निशब्द करयानो कण नोर कणीरुगे कणट പക്ഷേ ഈ മനസ്സ് വിളിക്കുന്നത് ഞാൻ കേട്ടു അതുകൊണ്ടല്ലേ ഞാൻ ഉണർന്ന് അന്വേഷിച്ചു വന്നത് വേണ്ട എന്നെ അന്വേഷിച്ച് വരണ്ട സിനിമ വേണ്ടെന്ന് വെച്ച് കുടുംബ ബിസിനസ് നോക്കി ജീവിച്ചാലോ എന്ന് ഞാൻ പലവട്ടം ആലോചിച്ചു അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല നിയമത്തുള്ള സ്വസ്ഥമായ ജീവിതം മാത്രം മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വട്ടം പക്ഷേ എന്നോട് പൊറുക്കണം ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ച് പൊരുതി നേടിയെടുത്തതായിരുന്നു എൻ്റെ ഈ സിനിമ കരിയർ എനിക്കറിയാം എൻ്റെ കണ്ണേട്ടന് എന്നെ പോലെ പ്രിയപ്പെട്ടതാണ് സിനിമയെന്ന് ഇതിനൊക്കെ കാരണക്കാരി അവളാ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഈ ഊരാകുടുക്കിലേക്ക് വലിച്ചിട്ട നീതു നീ നോക്കിക്കോ സഹി കേടുമ്പോ ഈ ലോകത്തിന്റെ ഏതു കോണി പോയി ഒളിച്ചിരുന്നാലും അവളെ കൊന്നിട്ട് ജയിലിൽ പോവും ഞാൻ കണ്ണേട്ടൻ അങ്ങനെ ചെയ്താ എനിക്കും അച്ഛമ്മയ്ക്കും പിന്നെ ആരുണ്ട് പറ പിന്നെ ആരെ വിശ്വസിച്ചാ ഞാൻ ജീവിക്കേണ്ടത് അത് ഓർക്കുമ്പോൾ മാത്രമാ എന്നെ തകർത്തവരോടുള്ള പക ഞാൻ മനസ്സിൽ അടക്കുന്നത് അത് ഓർമ്മ വേണം കലാക്ഷേത്രയിലെ ഈ പാവം കാവ്യയ്ക്ക് അവളുടെ കണ്ണേട്ട മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം സിനിമ എന്നുള്ള ഈ നശിച്ച ചിന്ത വരുമ്പോൾ നീ എന്നെ തടഞ്ഞാ മതി എനിക്ക് വേറൊന്നും വേണ്ട പ്രശസ്തിയും പണവും പദവിയും ഒന്നും എന്നെ താങ്ങി നിർത്തുന്ന ഈ കൈകൾ മാത്രം മതി പക്ഷേ എനിക്ക് വേണം എന്റെ കണ്ണേട്ടനെ മാത്രമല്ല
ജനപ്രിയ യുവതാരം ജീവേ, എന്റെ കഴുത്തിൽ താലി കെട്ടിയത് സൂപ്പർ സ്റ്റാർ ജീവയാണെങ്കിൽ എന്റെ മരണം വരെ ഞാൻ ആ ജീവയുടെ തന്നെ ഭാര്യയായിരിക്കും. പ്രഗത്ഭരും പ്രശസ്തരുമായ സംവിധായകരും തിരക്കഥാകൃത്തുക്കളും മാത്രമല്ലല്ലോ മലയാള സിനിമയിലുള്ളത്. ഉയർന്നു വരാൻ കൊതിക്കുന്ന പ്രതിഭയുള്ള പുതുമുഖങ്ങൾ ഉണ്ടാവില്ലേ? ഇഷ്ടം പോലെ അവരിൽ ഒരാൾ ചെയ്യും എന്റെ കണ്ണേട്ടനെ നായകനാക്കി ഈശ്വര മഠം നിർമ്മിക്കുന്ന പുതിയ സിനിമ. ശിവ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അയാൾ വരട്ടെ, കണ്ണേട്ടനോട് കഥ പറയട്ടെ. അയാളല്ലെങ്കിൽ വേറൊരാൾ. സിനിമ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഇനി ഒരു കോംപ്രമൈസും ഇല്ല. ദേ ഏട്ടൻ വരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. ഇരിക്കും. നിനക്ക് ഓർമ്മയില്ലേ ചന്ദ്രഹാസനെ? പിന്നെ മറക്കാൻ പറ്റുമോ? എന്നെ പിടിച്ച് മോഡലാക്കിയ ഡയറക്ടർ അല്ലേ? ആ പിന്നെ ഇദ്ദേഹം ഏട്ടനെ മീറ്റ് ചെയ്യാൻ സമയം ചോദിച്ചത് ഡേറ്റിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാ. ഈ അവസ്ഥയിൽ എന്നെ വെച്ച ആടോ? വേണ്ട ചന്ദ്രഹാസ, ഞാൻ ഡേറ്റ് ചോദിച്ചു വന്നത് ആഡിന് വേണ്ടിയല്ല, സിനിമയ്ക്ക് വേണ്ടിയാ. തട്ടകം സിനിമയിലാക്കിയാലോ എന്ന് ആലോചിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. 2 വർഷം മുമ്പേ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയത്, പക്ഷേ തിരക്കുകൾ കാരണം അത് മുടങ്ങിക്കൊണ്ടിരുന്നു. സിനിമ ചെയ്യുന്ന കാര്യം മുമ്പെന്നോട് സൂചിപ്പിച്ചിരുന്നല്ലോ, എനിക്കത് ഓർമ്മയുണ്ട്. എന്തായാലും കഴിഞ്ഞ 2 മാസം കൊണ്ട് ഞാൻ എൻ്റെ സ്വപ്നത്തിൻ്റെ എഴുത്ത് ജോലി ഏകദേശം പൂർത്തിയാക്കി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ ഗൗതമിന് ജീവയുടെ ഛായയാണോ. ഗൗതം എൻ്റെ കഥയിലെ നായകൻ്റെ പേരായിട്ടോ. എന്നെ വെച്ച് സിനിമയെടുക്കാൻ തടസ്സങ്ങൾ പലതായിരിക്കും, അതെല്ലാം മറികടന്ന് പൂർത്തിയാക്കിയാൽ തന്നെ തിയേറ്ററിൽ ആള് കയറണമെന്നില്ല. അതൊക്കെ മനസ്സിലാക്കി വേണം ഇതിനൊരുങ്ങാൻ. ടെൻഷൻ അടിക്കാതെ ജീവ, എനിക്ക് എന്റെ പ്രോജക്റ്റിലും നിങ്ങളിലും പൂർണ്ണ വിശ്വാസമുണ്ട്. ഒരു സിനിമയ്ക്ക് മുമ്പ് കാണിക്കേണ്ടത് സെൻസർ സർട്ടിഫിക്കറ്റ് ആണ്, അല്ലാതെ നായകനായി അഭിനയിക്കുന്ന ആളിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അല്ല. അത്തരം ആരോപണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണം, അത്ര തന്നെ. അതെ, കണ്ണേട്ടന്റെ തിരിച്ചു വരവിനായി ഈശ്വര മഠത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി പരിശ്രമിക്കും. ആ കൂട്ടത്തിൽ ഇനി ചന്ദ്രഹാസൻ സാറും. അയ്യോ, തിരക്കഥ വായിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി കേട്ടോ, കഥ കൺവിൻസ്ഡ് ആവാതെ സിനിമ ചെയ്യാൻ ഞാൻ നിർബന്ധിക്കില്ല. എങ്കിൽ പിന്നെ ഭയക്കണ്ട, കഥ കേൾക്കാലോ ഏട്ടാ. ശരി, കഥ പറയാൻ ഞാൻ അത്ര മിടുക്കനല്ല, അതുകൊണ്ട് തിരക്കഥ വായിക്കാം. ചന്ദ്രഹാസനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കഥ പറഞ്ഞാൽ മതി, അത് കഴിഞ്ഞ് തിരക്കഥ. അതാ എൻ്റെ ഒരു രീതി. ഓക്കെ, ഞാനൊന്ന് ശ്രമിക്കാം. കേരള പോലീസിലെ ഒരു ഷാർപ്പ് ഷൂട്ടർ, മുൻകോപി. എതിരാളികൾക്ക് മാത്രമല്ല കൂടെ ജോലി ചെയ്യുന്ന ഓഫീസേഴ്സിന് പോലും അയാളെ ഭയമാണ്. കാരണം ഒന്ന് പറഞ്ഞ് 2-ാമത്തേതിന് അയാൾ തോക്കെടുത്ത് അപരൻ്റെ നെറ്റിയിൽ ചേർക്കും. ACP ഗൗതം ജോലിയിലും ജീവിതത്തിലും ഉന്നം പിഴയ്ക്കാത്തവൻ. അങ്ങനെ നഷ്ടപ്പെട്ട ജോലി വീണ്ടെടുക്കുന്നതിനൊപ്പം ജീവിതത്തിൽ പ്രണയവും കടന്നു വരുന്നതോടെ ACP ഗൗതമിന്റെ കഥ അവസാനിക്കുന്നു.
എന്താ ഒന്നും പറയാത്തത്? എന്റെ ഗൗതമനെ ഇഷ്ടപ്പെട്ടില്ലേ? ഈ കഥയിൽ എ സി പി ഗൗതമനെ ഞാൻ കണ്ടില്ല. കണ്ടത് യൂത്ത് ഐക്കൺ ജീവേ തന്നെയാ. ഗൗതമിന് വീണ്ടെടുക്കേണ്ടത് സ്വന്തം ജോലിയാണെങ്കിൽ എനിക്ക് വീണ്ടെടുക്കേണ്ടത് എന്റെ കരിയറാ. ശരിയാ, ആ സാമ്യം ഞാനും ശ്രദ്ധിച്ചിരുന്നു. നമ്മൾ ഈ സിനിമ ചെയ്യുന്നു. എങ്കിൽ ഏട്ടന്റെ റീ എൻട്രി ഇപ്പൊ തന്നെ ഞാൻ മീഡിയ വിളിച്ച് പറഞ്ഞ ആഘോഷം തുടങ്ങട്ടെ. അയ്യോ, തിരക്കഥ വായിക്കണ്ടേ? തിരക്കഥ ഞാൻ വായിച്ചോളാം, അത് നന്നായിരിക്കുമെന്ന് എനിക്കിപ്പോ ഉറപ്പുണ്ട്. പിന്നെ തിരിച്ചുവരവിലുള്ള ആദ്യത്തെ സിനിമ ഈശ്വരമഠം ഗ്രൂപ്പ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. അതിന് വിരോധമൊന്നുമില്ലല്ലോ. അയ്യോ, അതിൽ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. എന്ത് പ്രശ്നം? അഡ്വർടൈസിംഗ് ഫീൽഡിലെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുമായി ഞാൻ ഈ പ്രോജക്റ്റ് സംസാരിച്ചിരുന്നു. മലയാള സിനിമയിൽ ലോഞ്ച് ചെയ്യാൻ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. കഥയോ അവർക്ക് ഇഷ്ടപ്പെട്ടു. അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ വാക്കുകൊടുത്തിരുന്നു. ഏത് കമ്പനിയാത്? അതൊക്കെ ഞാൻ വഴിയെ പറയാം. സിനിമയുടെ ഹോൾ റൈറ്റ്സ് അവർ വിലക്കെടുക്കും. അങ്ങനെ ഒരു വിൽപ്പനയ്ക്ക് സിനിമ തുടങ്ങുന്നതിന് മുമ്പേ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറെയാണ് അവർക്ക് ആവശ്യം. അത് നമുക്ക് നല്ലതല്ലേ കണ്ണട്ട? അതെ, പക്ഷേ കമ്പനി ഏതാണെന്ന് വ്യക്തമായി പഠിച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ പേരിൽ വേറെ ഇഷ്യൂസ് ഉണ്ടാവും. അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് ഞാൻ വാക്കുകയായിരുന്നു. എല്ലാം നമുക്ക് സംസാരിച്ച് തീരുമാനിക്കാം. ശരി, എന്തായാലും ഞങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വിശ്വസിച്ച് ചന്ദ്രഹാസൻ അഡ്വാൻസ് തരാം. എന്നിട്ട് തിരക്കഥ ഞാൻ കയ്യിൽ വാങ്ങാം. അയ്യോ, അതൊന്നും വേണ്ട. ആദ്യം തിരക്കഥ വായിക്കും. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, അഡ്വാൻസ് വാങ്ങിയേ പറ്റൂ. ശിവ, ചെക്ക്ബുക്ക് എടുക്ക്. ആ ശരിയേട്ടാ. വേണ്ട, നിർബന്ധമാണെങ്കിൽ ഒരു നാണയം, ഏറിയാൽ 101 രൂപ, അത് മതി. ശിവ, പ്രൊഡ്യൂസർ ഞാനല്ല, നിന്റെ ഏട്ടത്തിയ. അയ്യോ, ഞാനോ? പിന്നല്ലാതെ ഡയറക്ടർക്ക് അഡ്വാൻസ് കൊടുക്ക്. കാവ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നോണ്ട് എനിക്കും വിരോധമില്ല. പഴയ ഒരു കട ഞങ്ങൾ തമ്മിൽ ബാക്കിയുണ്ടല്ലോ. കടവോ? അതെ, അന്ന് ദക്ഷിണ വെക്കാതെ അല്ലേ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നത്. ഈശ്വരമഠം സിനിമ നിർമ്മിക്കാൻ പോവാണെന്ന് കേട്ടത് ശരിയാണോ? ഇതാണോ ഇത്ര വലിയ ചോദ്യം? മുൻപ് നമ്മൾ സിനിമ നിർമ്മിച്ചിട്ടില്ലേ? കൊള്ളാമെന്ന കഥ കിട്ടിയ സിനിമ എടുക്കുന്നത് പതിവാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു. പതിവൊക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പൊ വീണ്ടും സിനിമ എടുക്കാൻ തീരുമാനിച്ചോ എന്നാണ് എനിക്കറിയേണ്ടത്. നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല. എന്നാലും കേട്ടോ, ഈശ്വരമഠം ഇപ്പോഴൊരു സിനിമ എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പറ്റില്ല, സിനിമ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതെന്താ നിനക്ക് ഇത്ര എതിർപ്പ്? പണ്ട് സിനിമ നിർമ്മിക്കുമ്പോ ഉത്സാഹത്തോടെ മുന്നിൽ നിന്നിരുന്നത് നീ ആയിരുന്നല്ലോ. അതൊക്കെ ഇപ്പൊ പഴങ്കഥയായില്ലേ? ഓ, മനസ്സിലായി. ഇത്തവണ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ പഴയ പോലെ സെറ്റിലെത്തി എല്ലാവരെയും ഭരിക്കാനും പണം പറ്റിക്കാനും ഇപ്രാവശ്യം കഴിയില്ലല്ലോ. അതിന്റെ എതിർപ്പ് നിനക്കുണ്ടാവുമെന്ന് എനിക്കറിയാം. കണ്ണന്റെ അടുത്ത് നിന്റെ വേലത്തരങ്ങൾ നടന്നിരുന്നപ്പോ പോലും ഞാൻ നിന്റെ വാക്കിന് വില കൊടുത്തിട്ടില്ല. പിന്നെ ഇപ്പോ ഈ സിനിമ ഞങ്ങൾ 3 പേരും ചേർന്ന് നടത്തിയെടുത്തിരിക്കും. എങ്കിൽ അവിടെ തുടങ്ങും ഈശ്വരമഠത്തിന്റെ തകർച്ച.
നേരത്തെ സിനിമ എടുത്തപ്പോ ജീവയുടെ സിനിമ കാണാൻ ആരാധകർ തള്ളിക്കയറുന്ന കാലമായിരുന്നു. പക്ഷെ ഇപ്പൊ അതാണോ സ്ഥിതി? ജീവ എന്ന് കേട്ടാലേ നാട്ടുകാർ കാർക്കിച്ച് തുപ്പും. ജീവ എന്ന് കേട്ടാലേ നാട്ടുകാർ കാർക്കിച്ച് തുപ്പും. ഞാനും എന്റെ മക്കളും തോളോട് തോൾ ചേർന്ന് കൂടെ ഉണ്ടായിരുന്നപ്പോഴായിരുന്നു ജീവയുടെ പുഷ്കരകാലം. സ്വന്തം ഐശ്വര്യം തിരിച്ചറിയാതെ ഞങ്ങളെ അകറ്റി അവിടെ ഭാര്യയെ പ്രതിഷ്ഠിച്ചതോടെ ഒക്കെ തീർന്നു. സിനിമ ഇൻഡസ്ട്രിയിൽ വെറും വട്ടപൂജയാണ് ഇന്ന് ജീവ. ഞാൻ ഇന്ന് വട്ടപൂജയാണെങ്കിൽ അതിന് പ്രധാന കാരണക്കാരി നിങ്ങളാ. നീതുവിനെ മുന്നിൽ നിർത്തി നിങ്ങൾ ഒരിക്കൽ ചതിയില ഞാൻ പെട്ടത്. എന്നിട്ട് അതിന്റെ പേരിൽ എന്നെ ചെറുതാക്കാൻ ശ്രമിക്കുകയാണോ? സംഭവിച്ചത് എന്തായാലും നിന്നെ വെച്ച് സിനിമ എടുത്താൽ ഈശ്വരമടെ കുത്തുവാളെടുക്കും. അതേ ഞാൻ പറഞ്ഞുള്ളൂ. അത് മനസ്സിലാക്കിയത് കൊണ്ടാ അമ്മ ഇപ്പൊ ഒരക്ഷരം തിരിച്ചു പറയാത്തത്. അല്ലേ അമ്മേ? എന്റെ ഭർത്താവിന്റെ ജനപ്രീതിയെ കുറിച്ച് ഞങ്ങൾക്കാർക്കും ഒരു സംശയമില്ല. ഞങ്ങൾ ഈ സിനിമ നിർമ്മിക്കുക തന്നെ ചെയ്യും. നീ അങ്ങനെ പറയുന്നു ഞങ്ങൾക്കറിയാം. കാരണം സിനിമ തുടങ്ങിയ ആ പേരിൽ കുറെ കാശ് നിന്റെ വീട്ടിലേക്ക് കടത്താല്ലോ. ഈശ്വരമടം പാപ്പരാവുന്നതിന് നിനക്ക് ഒരു ദണ്ണവും കാണത്തില്ല. കാരണം ഒന്നും നീ കൊണ്ടുവന്നതല്ലോ. പിന്നെ നിങ്ങൾ കൊണ്ടുവന്നതാണോ ഇതൊക്കെ? ഈശ്വരമഠം ഇഷ്ടദാനം നൽകിയ മണ്ണിൽ കൂര കെട്ടി താമസിച്ചിരുന്ന ഇന്ദിരാഭായി എന്നാ ഉടുതുണിക്ക് മറുതുണി കണ്ടു തുടങ്ങിയത്? ഭാര്യയുമൊത്ത് സ്വസ്ഥമായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ വലവീശി പിടിച്ചതിന് ശേഷമല്ലേ? അച്ഛമ്മയുടെ കാരുണ്യം കൊണ്ട് ഈ വലിയ വീട്ടിലേക്ക് കുടിയേറുമ്പോ ഒരു തരി പൊന്നെങ്കിലും ഉണ്ടായിരുന്നോ നിങ്ങളുടെ ദേഹത്ത്? പക്ഷെ ഞാനോ ഒരു സാധാരണക്കാരിക്ക് കഴിയും വിധം അന്തസ്സോടെ തന്നെയാ എന്റെ അമ്മ എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്. എന്റെ വീട്ടിലേക്ക് ചെന്ന് നോക്ക്, കാവ്യ ഈശ്വരമഠത്തിൽ നിന്നും കടത്തിയ എന്തെങ്കിലും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഞാൻ ഇവിടുന്ന് എന്റെ കുടുംബത്തിലേക്ക് കടത്തിയത് അച്ഛമ്മയുടെയും കണ്ണേട്ടന്റെയും സ്നേഹം മാത്രം. അത് കാണാനോ മനസ്സിലാക്കാനോ ഉള്ള കണ്ണ് നിങ്ങൾക്കില്ല. പിന്നെ നിങ്ങൾ കടത്തിയത് അതിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണെന്ന് തെളിഞ്ഞ് കിടപ്പുണ്ട് നിങ്ങളുടെ ഫ്രീസായ ബാങ്ക് അക്കൗണ്ടുകളിൽ. അക്കൗണ്ടുകളുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ എനിക്ക് അർഹതപ്പെട്ടത് തന്നെയാണെന്ന് തെളിയിക്കാനേ എനിക്കറിയാം. അർഹതപ്പെട്ടതോ? ഇവിടെ താമസിച്ചുകൊണ്ട് വേറെ എവിടെങ്കിലും പോയി അധ്വാനിച്ച് സമ്പാദിച്ചിട്ടുണ്ടോ നീ? പ്രതിഫലമുള്ള ഒരു പദവിയും ഈശ്വരമഠത്തെ നീ വഹിച്ചിട്ടില്ല. അതുകൊണ്ട് ആ പണം എങ്ങനെ നിന്റെ അക്കൗണ്ടിൽ എത്തിയെന്ന് തെളിയിക്കാൻ ഇത്തിരി പാടുപെടും. പക്ഷെ ഇതൊക്കെ കട്ടെടുത്തതാണെന്ന് തെളിയിക്കാൻ കാവ്യക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം അതാണല്ലോ സത്യം. അവനവന്റെ തെറ്റുകൾ മൂടി വെച്ച് മറ്റുള്ളവരെ കുത്താൻ നിങ്ങൾ മിടിക്കുക, അത് ഈശ്വരമഠത്തിൽ വേണ്ട. യഥാർത്ഥ വിഷയം മറച്ചു വെച്ച് എന്റെ മെക്കിട്ട് കയറാൻ നിങ്ങളെല്ലാം ഒറ്റക്കെട്ടാണെന്ന് എനിക്കറിയാം. ഇവിടെ പ്രശ്നം സിനിമ നിർമ്മാണമാ. എനിക്കും എന്റെ മക്കൾക്കും കൂടി അവകാശപ്പെട്ട സ്വത്ത് വിജയിക്കാൻ ഒരു സാധ്യതയില്ലാത്ത ഒരു സിനിമയ്ക്ക് വേണ്ടി മുടക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ഇവിടെ ആർക്കും വേണ്ട. ഈ സ്വത്തിൽ എന്തും ചെയ്യാനുള്ള അവകാശം ഞാൻ കാവ്യമോക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മുദ്രപത്രത്തിൽ എന്തെങ്കിലും കുത്തിക്കുറിച്ച് താഴെ നീട്ടിയ ഒരു ഒപ്പിട്ടാലേ എല്ലാമായെന്ന് കരുതണ്ട. നിങ്ങൾ സമ്പാദിച്ചത് മാത്രമേ നിങ്ങൾക്ക് തോന്നിയ പോലെ എഴുതാൻ പറ്റൂ. പൈതൃക സ്വത്തുക്കൾക്ക് അവകാശികൾ മൂന്നാ, ജീവയും ശിവയും ശിവാനിയും. എല്ലാം കൂടി ഇവൾക്ക് ഒറ്റയ്ക്ക് അനുഭവിക്കണമെങ്കിലേ ആദ്യം എന്റെ മക്കൾ ഈ കുടുംബത്തിലേതല്ലെന്ന് തെളിയിക്കേണ്ടി വരും. അങ്ങനെ തന്നെ അല്ലേ വക്കീൽ മാഡം നിയമം? ഇത്തിരി തെറ്റി ഇന്ദിര മാഡം. അച്ഛമ്മ തീരുമാനമെടുത്ത് വിൽപത്രം രജിസ്റ്റർ ചെയ്ത സ്ഥിതിക്ക് അവകാശം വേണമെങ്കിൽ നിങ്ങളുടെ മക്കളാണ് കോടതിയിൽ തെളിയിക്കേണ്ടത് അവരീ കുടുംബത്തിലേതാണെന്ന്. അതുവരെ ഈ സിനിമയോ ഈശ്വരമഠത്തെയോ ഒന്നും ചെയ്യാൻ നിങ്ങൾക്കാവില്ല. ഒന്നും. പിന്നെ ഇനി ഈ കുടുംബത്തിന്റെ തീരുമാനത്തിനെതിരെ ഒരക്ഷരം മിണ്ടിയ വനിതാ കമ്മീഷനെയോ മനുഷ്യാവകാശ കമ്മീഷനെയോ ആരെ വിളിച്ചാലും വേണ്ടില്ല. നിങ്ങളെ പണിയിറക്കിയിരിക്കും ഞാൻ.
എന്താ കണ്ണേട്ടന്റെ ടെൻഷൻ? ആ സ്ത്രീ വനിതാ കമ്മീഷനെ കൊണ്ടുവരുമെന്നാണോ? അതല്ല കാവ്യ, അവരെന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും എനിക്കൊന്നുമില്ല. പിന്നെന്താ? കഥ കേട്ട ആവേശത്തോടെ തീരുമാനമെടുത്തു. വലിയ കമ്പനി ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടെന്ന് ചന്ദ്രകാസം പറഞ്ഞിട്ടും വേണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി. ഒടുവിലിത് അബദ്ധമാവോ? ഞാൻ കാരണം കുടുംബത്തിന് കോടികൾ നഷ്ടം വരുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. കണ്ണേട്ടൻ ധൈര്യം കൈവിടരുത്. നഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല, നേടാൻ വേണ്ടിയാ നമ്മൾ ഇതിന് മുന്നിട്ടിറങ്ങുന്നത്. എതിർക്കുന്നവരുടെ വാക്കുകൾ അവഗണിക്കുക, പ്രത്യേകിച്ചും ആ സ്ത്രീയുടെ. എന്തിലും ഏതിലും കയറി നെഗറ്റീവ് പറയുന്നതാ അവരുടെ ശീലം. ജീവിതത്തിൽ പ്രതീക്ഷിച്ചതൊക്കെ വെറുതെയായി എന്ന് തോന്നി തുടങ്ങുമ്പോഴുള്ള ഫ്രസ്ട്രേഷനാ അവരെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. സ്ക്രിപ്റ്റ് വായിച്ചു തുടങ്ങിയോ? ഇല്ല. എന്തിനു വൈകിപ്പിക്കുന്നത്? കണ്ണേട്ടൻ ഇനി സിനിമയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ ഞാനും അച്ഛമ്മ ഇവിടെയുണ്ട്. കരിവിളയും കൺമഷിയുമായി സ്വപ്നം തുന്നിച്ചേർക്കുന്ന അച്ഛമ്മ. കൊതിയൂറുന്ന കുസൃതിയുമായി ഇവർക്കരികിലേക്ക് ആ പൊന്നോമന വരവായി.